നമസ്കാരം. ഒരുപാട് വാർത്തയായ ഒരു വിഷയമാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് മറ്റപ്പള്ളി മലയിലെ മണ്ണെടുപ്പ്. സ്ത്രീകളടക്കമുള്ള നിരവധി വീട്ടമ്മമാർ, കുടുംബിനികളൊക്കെ തന്നെ ഈ ഒരു മണ്ണെടുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. അതുപോലെ തന്നെ ജെ സി ബി പോലുള്ള ഉപകരണങ്ങൾ തടയുന്ന സ്ഥിതിയുണ്ടായി, റോഡിൽ കുത്തിയിരിക്കുന്ന സ്ഥിതിയുണ്ടായി. പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ തന്നെ ഈ മണ്ണെടുപ്പിനെതിരെ രംഗത്ത് വന്നത്, മണ്ണെടുപ്പ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി ആരോപണവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഒരു മല ഇടിച്ചു നിരത്തിയാൽ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകരും എന്നതിനെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയിൽ ഇപ്പോൾ മലകളും അതുപോലെ തന്നെ പുഴകളും താഴ്വാരങ്ങളും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മഴയും അതുപോലെ ഉള്ള കാലാവസ്ഥാ മാറ്റത്തിനൊക്കെ തന്നെ കാരണം ഇത്തരം നടപടികളാണ് എന്ന വാദം പരിസ്ഥിതിവാദികളും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നൂറനാട് മറ്റപ്പള്ളി മലയിലെ മണ്ണെടുപ്പ് ഹൈക്കോടതി ജനുവരി 4 വരെ സ്റ്റേ ചെയ്ത വാർത്തയാണ് പുറത്തു വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. സംസ്ഥാന വ്യവസായ വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തരമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് മറ്റപ്പള്ളി മലയിൽ പരിശോധന നടത്താനും കോടതി നിർദ്ദേശം നൽകി. കേന്ദ്ര മാർഗരേഖകൾ പാലിച്ചാണോ മണ്ണെടുപ്പിന് അനുമതി നൽകിയത് എന്നതടക്കം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമേ മണ്ണെടുപ്പിന് അനുമതി നൽകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്ര മാർഗരേഖകൾ പാലിച്ചല്ല മണ്ണെടുപ്പെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മണ്ണെടുപ്പിന് പോലീസ് സുരക്ഷ നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പോലീസിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയെങ്കിലും സുരക്ഷ നൽകാനുള്ള ഉത്തരവും കോടതി സ്റ്റേ ചെയ്തു. തീർച്ചയായിട്ടും കരാർ വ്യവസ്ഥയിൽ കോടികളുടെ ഇടപാടൊക്കെ നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വ്യവസായം നടക്കുന്നുണ്ടാകും, കച്ചവടം നടക്കുന്നുണ്ടാകും. പക്ഷേ പ്രകൃതിയെയും മനുഷ്യനെയും മണ്ണിനെയും ഒക്കെ തകർത്തുകൊണ്ട് നടക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ആ നാട്ടുകാർ തന്നെയാണ് ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ലിംഗഭേദമന്യേ തടിച്ചുകൂടിയത്. അത് ഒരു ചെറുത്തുനിൽപ്പിൻ്റെ വിജയം കൂടിയായിട്ട് വേണം കണക്കാക്കാൻ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ. എത്ര ശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടു. മറ്റപ്പള്ളി മലയിലെ വിഷയവും സ്ത്രീകൾ നടത്തുന്ന ചെറുത്തു നിൽപ്പും ജെ സി ബിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ ശക്തമായി പ്രതിഷേധിക്കുന്നതൊക്കെ തന്നെ നമ്മൾ പലകുറി കണ്ടതാണ്. പ്രകൃതിയെയും ഇതുപോലെയുള്ള പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഒക്കെ തകർക്കുന്ന, അതായത് ഒരുപാട് പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. അവരുടെയൊക്കെ കിണറുകളിൽ വെള്ളം വറ്റും, വെള്ളമില്ലാതെയാകും, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും, അതുപോലെ പലരുടെയും വീടുകൾക്കും സ്ഥലങ്ങൾക്കും കൃഷിസ്ഥലങ്ങൾക്കൊക്കെ ദോഷം വരും. അങ്ങനെ ഒരു നാടിനെ മുഴുവൻ ഈ മറ്റപ്പള്ളി ആ മലമ്പ്രദേശത്ത് താമസിക്കുന്നവരെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ഒക്കെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ മണ്ണെടുപ്പ്, കോടികളുടെ അഴിമതി ഇതിനകത്തുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രദേശവാസികളായ സ്ത്രീകൾ അന്ന് ആരോപിച്ചത്. സ്ത്രീകളാണ് ഈ സമരത്തിന് മുൻപന്തിയിൽ നിന്നത് എന്നത് ശ്രദ്ധേയം. എന്തായാലും ഈ വിഷയത്തിൽ ജനുവരി 4 വരെ ഹൈക്കോടതി ഈ ഒരു മണ്ണെടുപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന വ്യവസായ വകുപ്പ് സെക്രട്ടറി ഈ ഒരു പ്രദേശം സന്ദർശിച്ച്, കമ്മിറ്റി രൂപീകരിച്ച് പ്രദേശം സന്ദർശിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്തണം, കേന്ദ്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ നൽകണം എന്നുമുള്ള ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.